കോഴികൾക്ക് വെള്ളത്തിന്റെ വെള്ളമാണ്. ഈ വെള്ളത്തിൽ നമ്മള് മെട്രോ ജെല്ല് ഒരു ഗുളിക, ഒരു 3 ലിറ്റർ വെള്ളത്തിന്, 3 ലിറ്റർ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളത്തിന് മെട്രോ ജെല്ല് ഇത്ര പോന്ന ബോട്ടിലാണെങ്കിൽ ഇതിൽ നമുക്ക് ഒരു കുളിക മെട്രോ ജെല്ല് 400 mg അത് പൊടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്നുണ്ടാവുന്ന അസുഖങ്ങളിലൊക്കെ ഇല്ലാതെ വരാതെ സൂക്ഷിക്കാം, നമുക്ക് വരാതെ മെയിൻറ്റെയിൻ ചെയ്യാം. തലശ്ശേരി നാണ് കേട്ടോ, തലശ്ശേരി നാണ് കഴുത്തിനൊക്കെ അല്ല. കുറച്ച് ആൾക്കാർ ഞാൻ തുറന്നപ്പോൾ പുറത്തേക്ക് പോയി. ഇവിടെ ഈ കോഴി ഉണ്ടല്ലേ, ഇത് എൻ്റെ കോഴിയിൽ ഒരു ഗോൾഡ് ബ്ലാക്ക്, അതായത് കരിങ്കോഴിയിൽ ഗോൾഡൻ കരിങ്കോഴി ഉണ്ടായിരുന്നു. അതിൻ്റെ കുട്ടിയാണിത്, ആണ് അതിൻ്റെ കാല് ചുണ്ട് ഒക്കെ കറുപ്പാണ്, പക്ഷേ അതിൻ്റെ മാംസം കറുപ്പല്ല. നിൽക്കണേ ഒന്ന് കാണിച്ചു നോക്കട്ടെ, ഒന്ന് കാണിക്കാം, ആൾക്കാരെ സംശയം തീർക്കാൻ എൻ്റെ പൊന്നു മോളെ. കണ്ടൊരു മിനിറ്റ്, എൻ്റെ മാംസം വെള്ള കളർ, അപ്പോൾ അത് കരിങ്കോഴിയല്ല, പക്ഷേ അതിൻ്റെ കാലൊക്കെ ഉണ്ടല്ലേ ഒരു കറുപ്പ് കളറാണ്. അപ്പോൾ അത് തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇണ കൂടിയിട്ടുണ്ടാകുന്ന കുട്ടികളാണ്. പിന്നെ അതുകൊണ്ട് ഇത് നാടൻ കോഴിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നാടൻ കോഴിയിൽ തന്നെ പല വിധത്തിലുള്ള കോഴികൾ പരസ്പരം ഇണ കൂടി ഉണ്ടാകുന്നതാണ് ഈ കോഴികൾ. ഇനി വേറൊരു വീഡിയോ ഇല്ല, അംഗം കണ്ടില്ല പവനേ, അടുത്ത് വരണ്ടില്ലേ, അല്ല തലേടെ മുകളിൽ അത് വരണ്ട, ഫാൻസി അത് അല്ല, ഞാൻ ഫാൻസി തന്നെ വളർത്തലൊന്നുമില്ല. ഇത് നാടൻ കുട്ടിയല്ല കേട്ടോ, ഇത് നമ്മളെ വലിയ കോഴിയിൽ കണ്ടിട്ടില്ലേ ഗ്രാമപ്രിയ, ആ ഗ്രാമപ്രിയയിൽ പെട്ടതാണ്. അവർ ഒരു വെളുത്തിട്ട് രണ്ട്, ഇപ്പം ഇവ ഇരട്ടപ്പൂവൻ ഇവൻ, ആ കാണിച്ചു കൊടുത്തറ, എവിടെ കാണിച്ചു കൊടുത്തേ, അത് കാണിച്ചു കൊടുത്തേ, ആ ആ അങ്ങനെ ആ ചെവനെ പിടിക്കുന്നതല്ല ഏയ്, നല്ലോണം മുട്ടിടും, പക്ഷെ നാടത്തി തന്നെയാണ്, പക്ഷെ നാടത്തിൽ ഒറിജിനൽ നാടത്തിയല്ല ഇത്, ഗ്രാമപ്രിയണ അതിൻ്റെ കണ്ടില്ല ഈ ചിറകിൻ്റെ അവിടെ ഒരു വെള്ള, അല്ല ഒരു വെള്ള കളറ്, ബാക്കി വേറെ എവിടെ ഉണ്ടാവില്ല, അതാണ് അതിൻ്റെ വ്യത്യാസം. അല്ല ഇത് ഗ്രാമപ്രിയ, ഇത് ഞാൻ, പക്ഷെ വേറെ കാര്യമുണ്ട്, ഇത് എൻ്റെ കുട്ടികളെ കൊണ്ടുപോയിട്ടേ പലർക്കും അബദ്ധവശാൽ കുഞ്ഞു കുട്ടികളെ അറിയില്ലല്ലോ, നമ്മൾക്ക് ചെറിയ ഡയോൾഡ് കുട്ടികളുടെ നമുക്ക് അറിയില്ല. അപ്പോൾ ഈ കുട്ടികളെ കൊണ്ടായിട്ട് എനിക്ക് വിളിച്ചു പറഞ്ഞിട്ട് കാകാ നാടൻ കുട്ടികളല്ല കേട്ടോ, ഞങ്ങളൊക്കെ നാടൻ കുട്ടികളെന്ന് പറയരുതിട്ടോ. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞാൽ ഞാൻ ഇത് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് നാടൻ കുട്ടികളെയും മറ്റുള്ള കോഴികളൊക്കെ ഒരുമിച്ച് കൊണ്ടിട്ട്, ഇപ്പോൾ നാടൻ കുട്ടികളെ പൊരുന്നിരിക്കുന്ന കോഴികളെ ഞാൻ വീടുകളിൽ കാണിച്ചിട്ടുള്ളതാണ്, പൊരുന്നിരിക്കുന്ന കോഴികളെ മുട്ടടക്കം കുഞ്ഞുങ്ങളടക്കം കൊണ്ടുപോയവർ പലരുണ്ട്. അപ്പോൾ ഞാൻ സത്യത്തിൽ കരിങ്കോഴിയും അതിൽ പെട്ടിട്ടുണ്ട്. ഞാൻ കരിങ്കോഴിനെ നല്ല വില സമയത്തും നല്ല ഡിമാൻഡുള്ള സമയത്തും ഞാൻ കരിങ്കോഴിനെ വേറെ വെക്കാറേ ഇല്ല, ഒക്കെ ഞാൻ ഈ കൂട്ടിൽ എല്ലാവരും ഈ കൂട്ടിൽ തന്നെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ മുട്ടിടും, അപ്പോൾ എനിക്ക് ആ മുട്ട തിരിച്ചറിയില്ല. തിരിച്ചറിയില്ല എന്നുണ്ടെങ്കിൽ വലിപ്പത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും,
പക്ഷേ ഇവിടെ ആദ്യം എനിക്ക് 10-90 കോഴികളും മുട്ടയിടുന്ന കോഴികളുണ്ട്. ആ മുട്ടയിടുന്ന കോഴികൾ 90 കോഴികളിൽ ഒരു 60 മുട്ട 50 മുട്ട ഡെയിലി കിട്ടിയിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് തിരഞ്ഞെടുക്കാനുള്ള, പിന്നെ മാത്രമല്ല അത് വിരിക്കാൻ വെക്കുന്നതുകൊണ്ട് ആദ്യം കണ്ടമാനം കൂട്ടിക്കുഴച്ച് നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവയ്ക്കുമ്പോൾ അതെല്ലാം വിരിഞ്ഞ് വരും. അങ്ങനെ വിരിഞ്ഞ് വരുമ്പോൾ അതിൽ നിന്ന് ഡയോൾഡ് കുട്ടികളെ കൊടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ 1, 2, 4, 5 കുട്ടികൾ ഈ ഗ്രാമപ്രിയ വർഗത്തിൽപ്പെട്ട കുട്ടികൾ പെടും. ഗ്രാമപ്രിയ, അതൊന്ന് മനസ്സിലാക്കേണ്ടത്, ഗ്രാമപ്രിയ കുട്ടികൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളതിനെ അപേക്ഷിച്ച് വളർച്ച കൂടും. എൻ്റെ കരിങ്കോഴി പൂവനുണ്ട്, പടയുണ്ട്. അത് എൻ്റെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ആ കരിങ്കോഴി ഉണ്ട്, കരിങ്കോഴി പടയും ഉണ്ട്, കരിങ്കോഴി പൂവനും ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ തമ്മിൽ കരിങ്കോഴിയും കരിങ്കോഴി തമ്മിലാണെങ്കിൽ കൂടിയാൽ മാത്രമേ ഒറിജിനല് കരിങ്കോഴി കിട്ടുള്ളൂ. പക്ഷെ എൻ്റെ കൂട്ടിൽ അങ്ങനെയല്ല. എൻ്റെ കൂട്ടിൽ കരിങ്കോഴി മറ്റുള്ള കോഴികളെയും മറ്റുള്ള കോഴി കരിങ്കോഴികളൊക്കെയാണ് കൂടുന്നുണ്ട്. സമ്മിശ്രമായിട്ട്, അതായത് പല രീതിയിലുള്ള കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ കണ്ടിട്ടുണ്ട്. കാരണം മാംസം മൊത്തം കറുപ്പ്, പക്ഷെ തുവനൊക്കെ വെള്ള കളറ്, പല ഡിസൈനും പുള്ളിയൊക്കെ ആയിട്ട് നല്ല ഭംഗി തന്നെ. ഇവരൊന്നും എൻ്റെ ഏരിയത്തിൽ വരില്ല. ഇത് വെള്ളക്കുട്ടിയാണ്, അല്ല പക്ഷെ ഇതും വെള്ളക്കുട്ടിയാണ്. പക്ഷേ ഇതിന് തലയിൽ നല്ല എന്തൊരു സോഫ്റ്റാണ്. ഒന്ന് കാണിച്ചു നോക്കണ തലയിൽ. തലയിൽ ഇത് എൻ്റെ കോഴിക്കൂടും എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളാണ്, മറ്റുള്ളവരെ കാണിച്ചു തന്നിട്ടുള്ളതല്ലത്. ഇത് എൻ്റെ, ഞാനെങ്ങനെ വളർത്തിയെടുക്കുന്നു, ഞാനെങ്ങനെ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെങ്ങനെയാണ് എൻ്റെ മക്കൾ ഏത് രീതിയിൽ വളരുന്നത് എന്ന് ഞാൻ കാണിക്കുന്നതാണ്. അല്ല മറ്റുള്ളവരെ വീഡിയോകളോ മറ്റുള്ളവരെ കോഴി ഫാമുകളോ അല്ല ഇത്. ഇത് എൻ്റെ സ്വന്തം കോഴി ഫാം തന്നെയാണ്. പിന്നെ ഞാൻ വലിയവരെ ഇവിടുന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് തൽക്കാലം, കാരണം ചെറിയവരെ കൊത്തുന്നു. പിന്നെ ഇനി വളർന്നു വരുന്ന കുട്ടികൾ വേറെ കൂട്ടിലുണ്ട്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര മാത്രം. അവനെ എടുത്തിട്ട് അങ്ങനെ ശീലമല്ല, അവരെ അടുത്ത് വരില്ല. വരുന്നൊരു Thank you.